എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ വിശേഷ ഫലങ്ങളാണ്. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും ഈ വീഡിയോ പരമാവധി എത്തിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രം. ഇവർ വളരെയധികം സംസ്കാരമുള്ളവരും ഹൃദയത്തിൽ പരിശുദ്ധിയുള്ളവരും കൂടാതെ മൃദുഭാഷികളും ആയിരിക്കും. ഇവരുടെ മുഖത്ത് ഒരു നിഷ്കളങ്കത കാണുവാൻ എപ്പോഴും സാധിക്കുന്നതാണ്. ഇവരുടെ സാമൂഹികാവസ്ഥ തീർത്തും നല്ലതായിരിക്കും. കൂടാതെ വളരെയധികം ആഡംബരങ്ങളൊന്നും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. വസ്ത്രങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ വളരെ ലളിതമായി വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ കൂട്ടർ. അതേപോലെ തന്നെ ധർമ്മിഷ്ഠരും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരുമായിരിക്കും ഉത്രാടം നക്ഷത്രക്കാർ. എന്നാൽ ഇവരുടെ പ്രകൃതം വളരെയധികം ഗൂഢമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ വിലയിരുത്തുവാൻ വളരെയധികം പ്രയാസമായിരിക്കും. ഇവരുടെ കണ്ണുകളിൽ ഒരു തിളക്കവും അതുപോലെ തന്നെ മുഖത്ത് വളരെയധികം പ്രത്യേകതകളും കാണാൻ സാധിക്കുന്നതാണ്. ഇവർ എല്ലാ കാര്യങ്ങളും സത്യസന്ധത ഉപയോഗിച്ച് ചെയ്യുന്നു. കൂടാതെ അവരുടെ ചിന്തകൾ വളരെ വ്യക്തവും സുദൃഢവുമായിരിക്കും. ആരെയും ചതിക്കുകയോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുകയില്ല എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഹൃദയം കൊണ്ട് വളരെയധികം ശുദ്ധ ഗതിക്കാരായതിനാൽ ചില സമയങ്ങളിൽ ഇവരെ ഗൗരവകരമായ പ്രശ്നങ്ങൾ നേരിടാം, അല്ലെങ്കിൽ ഇവർ അകപ്പെടുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ഇവർ ആരെയും എളുപ്പത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടരല്ല. എന്നാൽ ഒരിക്കൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്കായി എന്തും ചെയ്യാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. അതേപോലെ ഇവർ ഒരു സുഖജീവിതം ആഗ്രഹിക്കുന്നു. കൂടാതെ ഒരു തീരുമാനങ്ങളും ധൃതിപ്പെട്ട് എടുക്കാറില്ല. അതുപോലെ ഇവർ ഒരാളെ വിശ്വസിച്ചാൽ അവരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും കാണിക്കുകയില്ല. എന്നാൽ ഇവർക്ക് ആരോടെങ്കിലും വിദ്വേഷം തോന്നിയാൽ ഇവർ പരുക്കൻ വാക്കുകൾ ഉപയോഗിക്കുകയില്ല. അതുപോലെ തന്നെ അതൃപ്തി എതിരാളികളോട് കാണിക്കുകയുമില്ല. ഇവർക്ക് ആത്മീയതയിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കുന്നതാണ്. ജപം, തപം, വ്രതം എന്നിവ ഇവരെ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കും. ഒരിക്കൽ ഇവർ ആത്മീയപാതയിൽ സഞ്ചരിച്ചു തുടങ്ങിയാൽ എല്ലാ ബന്ധനങ്ങളും ഭൗതികമായ ജീവിത വസ്തുക്കളും വിരസമാണെന്ന് ഇവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. കഠിന പരിശ്രമശാലിയായതിനാൽ നിരന്തരം ജോലി ചെയ്യുന്നതിൽ ഇവർക്ക് യാതൊരു മടിയും കാണുകയില്ല. വിദ്യാഭ്യാസമായാലും ജോലിയായാലും എല്ലാവരേക്കാളും മുന്നിൽ നിൽക്കാൻ ഈ കൂട്ടർ ആഗ്രഹിക്കുന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇവർ ഏറ്റെടുക്കേണ്ടതായി വരും. എന്നിരുന്നാലും യൗവനകാലത്ത് ഇവർ ധാരാളം വിനോദകരമായ കാര്യങ്ങളിൽ ജീവിതം ചിലവഴിക്കും. ഏതൊരു പ്രശ്നത്തിലും ഇവർ വളരെയധികം ശ്രദ്ധാലുവായിരിക്കും. ഏതെങ്കിലും പങ്കാളിത്തത്തിൽ ഉൾപ്പെടുന്നതിന് മുൻപ് ആ വ്യക്തിയെ നന്നായി അറിയുക, അതല്ലെങ്കിൽ ഇവർക്ക് ആ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി മൂലം ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം. 38-ാമത്തെ വയസ്സിന് ശേഷം ഇവർക്ക് ജീവിതത്തിൽ എല്ലായിടത്തും വിജയം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ജീവിത പങ്കാളി ഉത്തരവാദിത്തമുള്ളയാളും സ്നേഹനിധിയുമായിരിക്കും. എന്നാൽ അവരുടെ ആരോഗ്യം ഈ കൂട്ടരെ ഉത്കണ്ഠപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കണ്ണുകളും അതുപോലെ തന്നെ ആമാശയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ആയതിനാൽ ഈ ദിശയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അതിനുള്ള പരിഹാരങ്ങൾ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. എന്നാൽ ഇവർക്ക് ജന്മനാൽ തന്നെ ബുദ്ധിയും അതുപോലെ തന്നെ ആകർഷകമായ
രൂപവും ഉണ്ടായിരിക്കും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവർ അപ്രധാനമായ വാദപ്രതിവാദങ്ങൾ സുഹൃത്തുക്കളുമായോ മറ്റുള്ളവരുമായോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകാനും കൂടാതെ അധ്യാപനത്തിൽ അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലകളിൽ വിജയം പ്രാപ്തമാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ഇവരുടെ അനുകൂലമായ തൊഴിൽ മേഖലകൾ എന്ന് പറയുന്നത് ലെക്ചറർ അല്ലെങ്കിൽ പ്രഭാഷകൻ, പുരോഹിതൻ, ജ്യോത്സ്യൻ, വക്കീൽ, ജഡ്ജ്, പൊതുസേവകൻ, സൈക്കോളജി, അതുപോലെ തന്നെ മിലിട്ടറി സംബന്ധമായ ജോലികൾ, മൃഗസംരക്ഷണം, അതുപോലെ തന്നെ ഗുസ്തിക്കാരൻ, മാർഷൽ ആർട്ടുകൾ പഠിക്കുന്ന വ്യക്തി, കായികാഭ്യാസി, അധ്യാപകൻ, സെക്യൂരിറ്റി, അംഗരക്ഷകൻ, അതുപോലെ തന്നെ വൈദ്യൻ, രാഷ്ട്രീയക്കാരൻ, ബിസിനസ്, ബാങ്കിംഗ് മുതലായവയൊക്കെ ഇവർക്ക് വളരെയധികം അനുയോജ്യമായ തൊഴിൽ മേഖലകളാണ്. ഇവരുടെ കുടുംബജീവിതം വളരെ നന്നായിരിക്കും. എന്നാൽ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സമ്മർദ്ദം നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പങ്കാളി നല്ല പ്രകൃതമുള്ള ആളായിരിക്കും, സഹകരണ മനോഭാവമുള്ള വ്യക്തിയായിരിക്കും. അതേപോലെ ഇവരുടെ കുട്ടികൾ നല്ലപോലെ പഠിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. എന്നാൽ ഭാവിയിൽ കുട്ടികളുമായി അവർ മുതിർന്നു കഴിയുമ്പോൾ ചില പിണക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.